സംഹാര വജ്രവല്ലി അസ്ഥിശൃംഖല സംസ്കൃതത്തിൽ ഇന്ന് ഇങ്ങനെ അറിയപ്പെടുന്നു. ബോൺ സെറ്റർ ഡേവിസ് ബാക്ക് ബോൺ. ദീസ് ആർ ദ ഇംഗ്ലീഷ് നെയിംസ് ഓഫ് ദിസ് പ്ലാന്റ്. ഹൈ ഗ്രോസ്, വെൽക്കം ടു മൈ ചാനൽ നാച്ചുറൽസ്, ദ വൈബ്രേഷൻ ഓഫ് നേച്ചർ. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യം എല്ലുകളെ കൂട്ടി യോജിപ്പിക്കാൻ മിടുക്കനാണ്. അത് വേറാരുമല്ല, നമ്മുടെ ചങ്ങലംപരന്ത. കൂട്ടുകാരി ചെടി കണ്ടിട്ടുണ്ടോ? ഇത് വലിയ മരത്തിലേക്ക് കയറിയാണ് പടരുന്നത്. ഇതിൻ്റെ സ്റ്റം കണ്ടോ? നമ്മുടെ അസ്ഥികൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചതുപോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പേരുകൾ വന്നേ. ഹൃദയാകാരത്തിലെ ഇലകളാണിതിന്. ഇനി പിടിച്ച് കയറാൻ ടെൻഡ്രിൽസ് ഉണ്ട്. ദ സയൻറ്റിഫിക് നെയിം ഓഫ് ദിസ് പ്ലാന്റ് ഈസ് സിസസ് ക്വാഡ്രാങ്കുലാരിസ്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് മുന്തിരിയുടെ ഫാമിലിയാണ്. വൈറ്റേസിയെ ഇതേപോലത്തെ കായകൾ ഉണ്ടാവാറുണ്ട്. ഇലയും തണ്ടുമാണ് ഇതിൻ്റെ ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ഔഷധ ഗുണം എൻ്റെ ചേട്ടൻ പറയും. താങ്ക് യു ആമി ആൻഡ് മൈ സെൽഫ് ആയി ശ്രീകാന്ത്. അപ്പോൾ നമുക്ക് എൻ്റെ മെഡിസിനൽ യൂസസ് ഒന്ന് നോക്കാം. വളരെ പഴകിയ നടുവേദന, മുട്ടുവേദന, ഡിസ്കുകളുടെ തേയ്മാനം, എല്ലുകൾക്ക് രോഗം എന്നിവയ്ക്ക് ഈ ചങ്ങലം പറഞ്ഞ ഒരു ദിവ്യ ഔഷധമാണ്. പണ്ടുകാലത്ത് എല്ലുകൾക്ക് പൊട്ടലുണ്ടായാൽ ഇതിൻ്റെ ഇലയും തണ്ടും കൂടി അരച്ച് ആ പൊട്ടലുണ്ടായ ഭാഗത്ത് കെട്ടിവെക്കും. അങ്ങനെ പിന്നെ പെട്ടെന്ന് പൊട്ടലുകൾ മാറിക്കിട്ടാറുണ്ട്. ഒടിവ്, ചതവ് എന്നിവയ്ക്ക് ഇതേപോലെ ചങ്ങലം വരണ്ട കെട്ടിവെക്കുന്നത് വളരെ നല്ലതാണ്. വിശപ്പില്ലായ്മ, ദഹനക്കേട്, ഭക്ഷണത്തിന് രുചിയില്ലായ്മ എന്നിവയ്ക്ക് ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. രക്തശുദ്ധിക്കും ചെവി വേദനയ്ക്കും ചെവി പഴുപ്പിനും ഇതുപയോഗിക്കാറുണ്ട്. ഈ നടുവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഒക്കെ ഈ നല്ലെണ്ണയിലെ എണ്ണ കാച്ചിയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഈ എല്ലൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്ലാസ്റ്റർ ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റർ ഊരുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അവിടെ ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ എണ്ണ തേച്ച് ചൂട് പിടിച്ചാൽ വളരെ പെട്ടെന്ന് ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ മാറിക്കിട്ടുന്നതാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയാവുന്നവർ ഈ കർക്കിടക്കണ്ണിയിൽ ഇതും ചേർക്കാറുണ്ട്. ഇത് ചട്നിയായും അച്ചാറായും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഒരു കാര്യം വിട്ടു, ഇതിൽ ധാരാളം കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിനായി എടുക്കുമ്പോൾ ഉപ്പ്, പുളി എന്നിവ ചേർത്താണ് പാകപ്പെടുത്തുന്നത്. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ക്രിസ്റ്റൽസ് കൊണ്ട് വായു ചൊറിയുവാനും ഉദരരോഗമുണ്ടാവാനും സാധ്യതയുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കരുത്. ഇതിൻ്റെ തണ്ടിൻ്റെ ആകൃതി വെച്ച് 7 ഇനം പരണ്ടകൾ ഉള്ളതായി പറയുന്നു. അതിൽ ചിലത് 1 വരണ്ട, 2 വരണ്ട, 3 വരണ്ട, 1 വരണ്ട, ചങ്ങലം വരണ്ട എന്നിവയാണ്. പണ്ട് കളരിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ചങ്ങലം വരണ്ട ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ഈ ചെടി കണ്ടാൽ ഇനി മനസ്സിലാവുമല്ലോ. നമ്മുടെ വീട്ടിൽ വളർത്താൻ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് ഇതിലെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.